ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ യോഗം വിളിച്ചു. വൈകിട്ട് 5:45 യോഗം. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ വാർത്താസമ്മേളനം വൈകുകയാണ്. വിവരങ്ങളുമായി സൗമ്യ എസ് കൃഷ്ണ ചേരുകയാണ്. സൗമ്യ, 4 മണിക്ക് വാർത്താസമ്മേളനം നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് വൈകുന്നത്? ഈ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ശ്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ്? എന്തുകൊണ്ടാണ് ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വാർത്താ സമ്മേളനം വൈകുന്നതെന്ന് കൃത്യമായ ഒരു വിവരമില്ല. എന്നാൽ ഈ വാർത്താ സമ്മേളനം ഈ പ്രതിഷേധത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും സമരക്കാർ പറയുന്നത് ഈ രാജിയിൽ കുറഞ്ഞ, രാജി മാത്രമല്ല ഈ ഫെഡറേഷൻ പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടിയിൽ കുറഞ്ഞ ഒരു സമവായത്തിനും തയ്യാറല്ല എന്നിവർ വ്യക്തമാക്കി കഴിഞ്ഞു. കായിക മന്ത്രാലയം അതുപോലെ കായിക മന്ത്രി നേരിട്ടും ഇവരുമായി ചർച്ച നടത്തുകയും എന്നാൽ ഈ ചർച്ച പുലരുവോളം ഈ ചർച്ച നീണ്ടു പോയിട്ട് പോലും അതിനകത്ത് ഒരു സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ തുടങ്ങിയ മെഡലിസ്റ്റുകൾ വരെ, ഒളിമ്പിക് മെഡലിസ്റ്റുകൾ വരെ ഇവിടെ പ്രതിഷേധവുമായി തുടരുകയാണ്. ഇവർക്ക് പിന്തുണയും ഏറെ ഏറുകയാണ്. ഇന്ന് രാവിലെ വിജേന്ദ്ര സിംഗ് വന്നു, അതുപോലെ SFI നേതാക്കൾ, ദില്ലിയിലെ വിവിധ സർവകലാശാലകളിലെ SFI നേതാക്കൾ ഇവരുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നു. എന്നാൽ രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള ഇടപെടലുകൾക്കും ഇവർ ഇടം നൽകുന്നില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിക്കുകയാണ് ബജ്രംഗ് പുനിയ ഉൾപ്പെടെയുള്ള താരങ്ങൾ. എന്തായാലും ഈ ഇന്ന് നടക്കാനിരിക്കുന്ന, ഈ 4 മണിക്ക് നടക്കുമെന്ന് അറിയിച്ചിരുന്ന ഈ വാർത്താ സമ്മേളനമാണ് ഈ സമരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. ജൂലി, ശരി. സൗമ്യ ആർ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.